ശ്രദ്ധിക്കണം. ഇന്ന് ഉച്ച മുതൽ, ഉച്ചയ്ക്ക് ശേഷം മുതൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനത്തെ വാർത്തയിലെ താരം രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹത്തിൻ്റെ എം പി സ്ഥാനം അയോഗ്യത അത് ദാതിരികെ കിട്ടുന്നു. അദ്ദേഹത്തിനെതിരായ വിധി സുപ്രീംകോടതി സ്റ്റേ ചെയ്യുന്നു. അപ്പോൾ ശക്തമായി രാഷ്ട്രീയ രംഗത്തേക്ക് മടങ്ങി വരികയാണ് രാഹുൽ ഗാന്ധി. പക്ഷേ ഇനി നമ്മൾ പറയുന്നത് രാഹുൽ ഗാന്ധി മറ്റൊരു രാഹുലാണ്. അതായത് ഒരു വേറെ ഇഷ്ടങ്ങളൊക്കെ വെച്ച് പുലർത്തുന്ന രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന് നായ്ക്കളോടൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അങ്ങനെ വളരെ സ്നേഹത്തോടെ കൊണ്ടു നടന്ന ഒരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു. പക്ഷേ അത് നഷ്ടപ്പെട്ടു. അതിന് പകരമായി രാഹുൽ എന്താണ് ചെയ്തത് എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. അതിനെക്കുറിച്ച് അക്ഷയാണ് നമ്മളോട് വേഗത്തിൽ പറഞ്ഞു തരിക. അക്ഷയ, എന്തായാലും രാഹുലിനെ സംബന്ധിച്ചൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രാഹുലിനെ കുറിച്ചുള്ള ഈ കൗതുകം കൂടി പങ്കുവയ്ക്കാമെന്ന് തോന്നുന്നു. ഇതെങ്ങനെയാണ് രാഹുലിനെയും അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട നായയെ നഷ്ടപ്പെട്ടത്? എവിടെ നിന്നാണ് പിന്നെ ആ ഇഷ്ടത്തിന് പകരമുള്ള നായ്ക്കുട്ടികളൊക്കെ കണ്ടെത്തിയത്? അദ്ദേഹം ഗോവയിൽ നിന്നാണ് ഇഷ്ടപ്പെട്ട ഈ ജാക്ക് റസ്സൽ ടെറിയർ ഇനത്തിൽപ്പെട്ട നായ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വിധിയുടെ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇഷ്ടപ്പെട്ട് അതിനെ തിരഞ്ഞുപിടിച്ച് തന്നെ അദ്ദേഹം സ്വന്തമാക്കുകയാണെന്ന് തന്നെ പറയാം. ഗോവയിലെ മപൂസയിലുള്ള ഒരു ദമ്പതികളുടെ വീട്ടിൽ നിന്നാണ് ഇത്തരത്തിൽ രണ്ട് നായകളെ അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഈ ദമ്പതികളുടെ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ ആണ് വരുന്നത്. അത് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ നിന്നായിരുന്നു. ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഈ ഇനത്തിൽപ്പെട്ട വളരെ കുറിയ കാലുകളുള്ള ആ നായക്കുട്ടികളെ വേണമെന്ന്. ഇവരെ രാഹുൽ ഗാന്ധിക്ക് ഇത് കൊടുക്കാൻ കഴിയുന്നതിൽ വളരെ സന്തോഷത്തിലുമായിരുന്നു. പക്ഷെ രാഹുൽ തന്നെ നേരിട്ടെത്തി ഈ നായകളെ സ്വന്തമാക്കുമെന്ന് അവരൊരിക്കലും കരുതിയില്ല. വളരെ സന്തോഷത്തിലാണ് ആ കുടുംബം. അദ്ദേഹം എത്തുകയും അതോടൊപ്പം തന്നെ നായകളെ ഓമനിച്ച് പരിപാലിച്ച് കുറച്ച് സമയം അവിടെ ചെലവഴിച്ചതിന് ശേഷമാണ് അദ്ദേഹം നായകളുമായിട്ട് മടങ്ങിയത്. പക്ഷേ ഈ രണ്ടെണ്ണത്തെയും ഒപ്പം കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. സ്വാഭാവികമായിട്ടും വിമാനത്തിൽ യാത്രക്കാരനൊപ്പം ഒരു നായയെ മാത്രമേ അനുവദിക്കുകയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തെ പ്രിയപ്പെട്ട ഒരു നായ ഇവിടെ നിർത്തിയിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. പക്ഷേ ഈ കുടുംബത്തിലുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ആ നായക്കുട്ടിയെ അദ്ദേഹത്തിന് എത്തിച്ചു നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ പ്രത്യേകതകളുള്ള ഒരു നായ കൂടിയാണിത്. മണം പിടിക്കാനൊക്കെ വളരെ കഴിവുള്ള, മനുഷ്യരോട് ഏറ്റവും അടുത്തിടപഴകുന്ന, ആയുർദൈർഘ്യമൊക്കെയുള്ള, അങ്ങനെ പ്രത്യേക ഇനത്തിൽപ്പെട്ട ഒരു നായക്കുട്ടിയാണ്. രാഹുലിൻ്റെ വീട്ടിലെന്തായാലും ഈ അതിഥികൾ സന്തോഷം കൊണ്ടുവരട്ടെ. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ആ നായക്കുട്ടി നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ വിഷമമൊക്കെ ഇതിലൂടെ മറികടക്കാൻ കഴിയട്ടെ എന്നൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും ഭാഗ്യം വന്നു കയറുന്ന പോലെ അല്ലേ? ഇനി അത് നമ്മൾ അവിശ്വാസം അന്ധവിശ്വാസം എന്നും പറയണ്ട. ഈ ചിലത് വന്നു കയറിയാൽ ഭാഗ്യം എന്നൊക്കെ പറയും. ചിലയിടത്ത് പക്ഷെ നായക വന്നു കയറുന്നത് മോശമാണെന്ന് പറയുന്ന ചില നാട്ടു നടപ്പുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം വെറുതെ പറയുന്നതാണ്. ഇനി ഇതിനെ മറ്റ് കാര്യങ്ങളായി കൂട്ടിക്കുഴയ്ക്കരുത് ദയവ് ചെയ്ത്. എന്തായാലും രാഹുലിന് ഇനി പക്ഷേ തിരക്കിൻ്റെ ഒരു സമയമാണ്. അദ്ദേഹം പ്രതിപക്ഷ നിരയെ നയിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ നായക്കുട്ടികളെയൊക്കെ നോക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടുമെന്നറിയില്ല. ശരി അക്ഷയ.